മണിമല ഹോളി മാഗി ഫെറോന പള്ളിയിൽ 200 കുടുംബനാഥന്മാർ ചേർന്ന സമ്പൂർണ്ണ ബൈബിൾ പാരായണം നടത്തി പൂർത്തിയാക്കി. ഉൽപ്പത്തി 1 അധ്യായം മുതൽ വെളിപ്പാടിൻ്റെ 22 അധ്യായം വരെയുള്ള 200 തിരിച്ച ഭാഗങ്ങളാണ് ഓരോരുത്തരും ഉറക്കെ വായിച്ചത്. ഇടവകയുടെ 200 വാർഷികത്തിൻ്റെ ഭാഗമായാണ് പിതൃവേദിയുടെ നേതൃത്വത്തിൽ കുടുംബനാഥന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി സംഘടിപ്പിച്ചത്. ഇടവകയിലെ കുടുംബനാഥന്മാർ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ ബൈബിള് പാരായം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഭാഗങ്ങൾ ഓരോ ആളുകൾക്കും പ്രേക്ഷേ ആയി വീതിച്ച് നൽകി ഒരേ സമയം ഒന്നിച്ചിരുന്ന് വായിക്കുന്ന ഒരു നല്ല നിമിഷമായിരുന്നില്ല. ബൈബിള് ആഴത്തിൽ അറിയുവാനും അത് ഓരോ ആളുകൾക്കും തന്നിരിക്കുന്ന ഭാഗം ഉച്ചത്തിൽ വായിച്ച് പരസ്പരം ഈ പള്ളിയുടെ ദേവാലയത്തിൻ്റെ മുറ്റത്ത് ഒന്നിച്ചു കൂടിയിരുന്ന് വായിച്ചപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭവം വളരെ നല്ലതാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലത്ത് ഏകദേശം 70 വയസ്സാവുമായി അഞ്ചത്തെ സംഭവമാണിത്. ഇത്രയും ഏറെ ആൾക്കാർ ഒരുമിച്ച് കൂടി പള്ളിയുടെ രണ്ട് വശങ്ങളിലായിരുന്നിട്ട് ഇതുപോലെ ബൈബിൾ വായിക്കുന്നത് അതും കഴിയുന്നത്ര ഉച്ചത്തിൽ. അച്ഛൻ പറഞ്ഞൊരു നോബൽ എക്സ്പീരിയൻസ് ആണ്. നല്ല നമ്മുടെ ഇടവകകളുടെയും ദൈവിക ചൈതന്യം ഉണർത്താൻ വേണ്ടിയുള്ളൊരു സംഭവമാണിത്. ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ സംഭവമാണ് ഇത്. എല്ലാ പള്ളികളും അനുകരിക്കട്ടെ. എല്ലാവർക്കും ഒരു പാഠമാണിത്. വളരെ നല്ല ബൈബിളിലെ ഓരോ വചനങ്ങളും ഓരോരുത്തർ എല്ലാവരും ഒരേ സമയത്ത് വായിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ രസകരമായ കാര്യമാണ്. ഇടവക വികാരിയുടെ ആശീർവാദ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ബൈബിളിലെ പുസ്തകങ്ങളുടെയും അധ്യായങ്ങളുടെയും ക്രമത്തിലിരുന്ന കുടുംബനാഥന്മാർ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ബൈബിൾ ഭാഗങ്ങൾ ഒരേ സമയം വായന പൂർത്തിയാക്കിയത്. 1 മണിക്കൂർ കൊണ്ടാണ് സമ്പൂർണ്ണ ബൈബിൾ വായന പൂർത്തിയാക്കിയത്. 200 വാർഷികത്തിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടന്നു വരുന്നത്. ഭാഗമായിട്ട് നമ്മൾ പിതാക്കന്മാർ ഒന്നുചേർന്നുകൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ പാരായണം എന്നുള്ള വലിയൊരു ഉദ്യമത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ച 28 നമ്മൾ പിതാക്കന്മാരുടെ സമ്മേളനം സംഗമം നടത്തുകയാണ്. തുടർന്നും എല്ലാ മാസങ്ങളിലും ഓരോ പരിപാടികളിലൂടെ ഇടവകയെ കൂടുതൽ ഉണർത്തുക എന്നൊരു ലക്ഷ്യത്തോടുകൂടെ നമ്മുടെ ഇടവക പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. പരിപാടികൾക്ക് വികാരി ഫാദർ മാത്യു താനിയാത്ത, അസിസ്റ്റന്റ് വികാരി ഫാദർ സെബാസ്റ്റ്യൻ കളത്തിപ്പറമ്പിൽ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി. യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസായ മെഡിക്കൽ ലാബ്, MLT, ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ, ഫാർമസി അസിസ്റ്റന്റ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, OT, ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ, സ്റ്റൈഫൻഡോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം, ഹോസ്റ്റൽ യാത്രാ കൺസെഷൻ, 200 ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും, പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.